നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മീറ്റിങ്ങിൽ ഗീതു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തേക്കായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് വിങ്ങുന്ന ഹൃദയങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് നീനുവിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി പത്രം ഇനി എന്താണ് തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ മാതാപിതാക്കൾ അതുപോലെ തന്നെ തന്നെ കൈക്കുമ്പിളിലിട്ട് ലാളിച്ച തൻ്റെ സഹോദരൻ അവരെല്ലാം പ്രതിപട്ടികയിലാണ് ഇന്ന് താൻ ഒരുമിച്ച് ജീവിക്കണം എന്ന് സ്വപ്നം കണ്ട ആ ചെറുപ്പക്കാരൻ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു നാളിതുവരെ ഒരടുപ്പവുമില്ലാത്ത വീട്ടിലാണ് ഇനി നീനു ജീവിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിപത്രം അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു കരുതലുണ്ട് അപകടകരമായ ഒരു തീരുമാനവും പെട്ടെന്നുള്ള വികാരം കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കൈക്കൊള്ളരുത് വികാരം മുറ്റി നിൽക്കുന്ന സമയത്ത് വിവേകം നഷ്ടപ്പെടും എന്നൊരു ചൊല്ലുണ്ട് ഞാൻ ചോദിക്കുന്ന ഇതാണ് തീവ്രമായ വികാരത്തെ പിടിച്ചു നിർത്താനും അതിനെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കാറുണ്ടോ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ്സ് ഹോർമോൺ സജീവമാവുന്നു അഡ്രിനാലിനടക്കമുള്ള സ്ട്രെസ് ഹോർമോൺ നമ്മുടെ രക്തത്തിലേക്ക് കലരും ആ സമയത്ത് നമ്മുടെ രക്തസമ്മർദ്ദം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും അല്ലേ ഈ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന സമയത്താണ് നമ്മുടെ മുഖം ചുവക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബി പി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടുവരും ആ സമയത്ത് നമ്മുടെ ദേഷ്യത്തിന് ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ അവസ്ഥയിലേക്ക് നമ്മൾ മാറും അതായത് നമ്മളിൽ ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൺട്രോളർ അതിൻ്റെ റിമോട്ട് കൺട്രോളർ ഇരിക്കുന്നത് നമ്മൾ ആരാണോ ദേഷ്യപ്പെടുത്തിയത് അയാളുടെ കയ്യിലാണ് അയാൾ അതിൻ്റെ സ്വിച്ചിൽ അമർത്തുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം കൂടിക്കൂടി വരും ഈ സമയത്ത് ദേഷ്യം കൂടി നിൽക്കുന്ന സമയത്ത് സൃഷ്ടിപരമായ ഒരു തീരുമാനമെടുക്കുവാൻ ലോകത്ത് ഒരാൾക്കും സാധിച്ചിട്ടില്ല അതായത് പെട്ടെന്നുള്ള പ്രകോപനം ഒരുപാട് അപകടം സൃഷ്ടിക്കും എന്നർത്ഥം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗുർജീഫിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലേ ഗുർജീഫ് പറയാറുണ്ട് നിങ്ങളോട് ഒരാൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക നിങ്ങൾ അയാളോട് തൽക്കാലത്തേക്ക് നന്ദി പറയുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിന് മറുപടി പറയാം എന്ന് പറയുക ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക അയാൾ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാസ്തവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ദേഷ്യപ്പെടാനോ മറുപടി പറയാനോ അർഹതയില്ല വാസ്തവം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ കാര്യം നിങ്ങളെന്തിനാണ് വേവലാതിപ്പെടുന്നത് എന്ന് ഗുർജീഫ് പറയാറുണ്ട് ഖുർജീഫ് പറഞ്ഞതുപോലെ ഒരു കാത്തിരിപ്പ് ഈ വിഷയത്തിലും ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു സാധാരണ പറയാറുണ്ട് ആങ്കറിൽ നിന്നും ഡേഞ്ചറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അക്ഷരത്തിൻ്റെ ദൂരം മാത്രമാണ് ആങ്കറിനോട് ഡീ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഡേഞ്ചറായിട്ട് മാറുന്നത് അതായത് ദേഷ്യത്തിൽ നിന്ന് അപകടത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നർത്ഥം ആ ഒരു അപകടം ഈ ഒരു അക്രമം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കുടുംബങ്ങളെ സന്തുഷ്ടരായ രണ്ട് കുടുംബങ്ങളെ നമുക്ക് കിട്ടുമായിരുന്നു ആ കുടുംബത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കിട്ടുമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇത് മാത്രമാണ് പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് ഒരു കാരണവശാലും എടുത്ത് ചാടരുത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകരുത് ഒന്നുകൂടി കൂടി ആലോചിച്ചതിന് ശേഷം സമാധാനമായി ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എപ്പോഴും മനസ്സിൽ കുറിച്ചു വയ്ക്കുക ബേൺ ആങ്കർ ബിഫോർ ആങ്കർ ബേൺസ് യു